നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ അത്ര ഇല്ലെന്ന് എനിക്ക് തോന്നി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തീർന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് പോകുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫ് നമുക്ക് ഒരു സിമ്പിൾ കഥയായിട്ട്, സാധാരണ നമ്മുടെ മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഒരു ബേസിക് കഥേനെ പ്രത്യേകിച്ച് ഒരു ഒറ്റ വ്യത്യാസം ഒന്നുള്ളൂ, അത് കടലിൻ്റെ നടുക്കാക്കി അതിൻ്റെ ബേസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അത്രേ ഉള്ളൂ. കണ്ടന്റ് നമുക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 5-2.5 ഒക്കെ കൊടുക്കാൻ പറ്റും. മേക്കിംഗ് വൈസ് സിനിമ കണ്ടുകൊണ്ടിരിക്കുക, തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സംഭവം എല്ലാം ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആക്ടേഴ്സ് എല്ലാവരും അവരുടെ റോള് പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ട്. എനിക്കാരും ഒരു നെഗറ്റീവ് തോന്നില്ല, പ്രത്യേകിച്ച് ഷൈൻ ടോം ചാക്കോൻ്റെ നല്ല രീതി തന്നെ ഉണ്ട്. പിന്നെ സണ്ണി വേണ്ടി ഇത്രയും ഒരു ടെറർ റോള് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എന്താ പറയുക, കണ്ടുകൊണ്ടിരിക്കുക. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് തിയേറ്റർ ഇരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നമുക്ക് ആ മ്യൂസിക്കിൻ്റെ നമുക്ക് മുഴക്കം കിട്ടുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, കാര്യം നല്ല രീതി തന്നെ ഫീൽ കിട്ടുന്നുണ്ട് തിയേറ്റർ ഇരിക്കുമ്പോൾ തന്നെ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ രസമുണ്ട് പടം, ഷൈൻ ആയാലും സണ്ണിമേനായാലും എല്ലാവരും ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ പടമല്ല, ഒരു ചെറിയ പടം, ലോക്ക്ഡൗണിൽ ചെയ്യാൻ പറ്റിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കടലും ഭയങ്കര വിഷ്വൽസ് ഒക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് പടം എല്ലാവരും കാണാം. ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ചാണ് ആ കടലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി മൂഡിലാകുമ്പം ഭയങ്കര ഹാപ്പി, വെനിറ്റീസ് ഒരു ഒരു ആംഗ്രി മൂഡ് അല്ലെങ്കിൽ ഒരു 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 ടെൻഷൻ സിറ്റുവേഷൻ ആണെങ്കിൽ കുറച്ച് ഡാർക്ക് സീൻസ്, എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണ് കടൽ. വേറൊരു ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ.